ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഴുത്ത ചക്ക വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചക്കക്കാലം ആയതുകൊണ്ട് ചക്കയൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചക്കൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ അത് അതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുരുക്കൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ നനക്കുന്നത് പോലെ തന്നെ നനച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചെറിയ തേങ്ങയാണ് വേണ്ടത്, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലൊരു ചിരട്ടപ്പുട്ട് മേക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചില്ലിട്ട് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചക്ക ഇതുപോലെ അത്യാവശ്യം തന്നെ നേരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചക്കയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചിരട്ടപ്പുട്ട് മേക്കർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അതിൻ്റെ മുകളിലൂടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റും കൊണ്ട് തന്നെ നന്നായിട്ട് ആവി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.